അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്ത് ഇത് തണലിട്ട് വെക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളുടെ കൃഷിക്ക് എല്ലാവരും ഇപ്പോൾ കൃഷി ചെയ്യുന്നവരാണ്, മഴയാണ്, എന്നാലും എല്ലാവരും ആവുന്ന രീതിയിൽ കൃഷി ചെയ്യുക. അപ്പോൾ കൃഷിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് വളം വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ചിലവായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് ആ സീറോ കോസ്റ്റിൽ നമ്മുടെ കയ്യിലുള്ള കരിയില കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വളം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഇപ്പോൾ കരിയില ഉണങ്ങിയതല്ല, നനഞ്ഞ കരിയിലയാണ്. അപ്പോൾ നനഞ്ഞ കരിയില കൊണ്ട് ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് വളം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ കരിയില കമ്പോസ്റ്റാക്കി വെച്ചിരിക്കുന്നത് അതാ ഇപ്പോൾ ഈ ചാക്കിനകത്താണ്. അത് നമുക്കിപ്പോൾ എടുക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുതായിട്ട് കരിയിലയൊക്കെ കരിയിലയുടെ അംശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ വേണം, അല്ലാതെ പൂർണ്ണമായിട്ട് പൊടിയായിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. നോക്കി, ഇതാണ് നമ്മുടെ കരിയില കമ്പോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ കഷ്ണങ്ങളും തരികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് കണ്ടോ, പ്ലാസ്റ്റിക് എല്ലാം ഉണ്ട്, അതെല്ലാം നമ്മളെടുത്ത് കളയണേ. പ്ലാസ്റ്റിക് ചരടും നാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കളഞ്ഞ് നമുക്ക് നല്ല രീതിയിലുള്ള കരിയില കമ്പോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചെറിയ കമ്പും കോലും എല്ലാം നല്ല രീതിയിൽ കണ്ടോ പൊടിഞ്ഞ് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലുള്ള കണ്ടോ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതുപോലെ എല്ലാ സാധനങ്ങളും നന്നായിട്ട് പൊടിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. കുറച്ച് നമുക്കിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടോ, കരിയില തന്നെയാണെങ്കിലും ഇല ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പൂർണ്ണമായിട്ട് പൊടിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയെങ്കിലും കിടന്ന് നല്ല രീതിയിൽ കിട്ടും. ഇത് പക്ഷേ ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ്, അല്ലാതെ നമ്മളുടെ ഈ നനഞ്ഞ കരിയില കൊണ്ടുണ്ടാക്കിയതല്ല, ഇത് ഉണങ്ങിയ കരിയില കൊണ്ടുണ്ടാക്കിയ കമ്പോസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഈ നമ്മുടെ തക്കാളിക്ക് നമുക്ക് ഇത് വളവിട്ട് കൊടുക്കാം. അപ്പോൾ വളവിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നന്നായിട്ടൊന്ന് ഇടയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ കമ്പോസ്റ്റ് നമുക്കൊരു വിടിയോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ 5 പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ചട്ടിയിലേക്കും നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ HDPE പോട്ടിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഗ്രോ ബാഗിൽ ചെയ്യുന്നില്ല, കാരണം ഗ്രോ ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതാകുമ്പോൾ നിന്നോളും, 5 വർഷം വാറണ്ടിയുള്ള പോട്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഹോം ഡെലിവറി നമുക്ക് ചെയ്ത് തരാനായിട്ട് സാധിക്കും. നോക്കിയാൽ നമ്മളിപ്പോൾ ഈ തക്കാളിക്കെല്ലാം ഇട്ടു. ഇനി അപ്പുറത്ത് പച്ചമുളകുണ്ട്, അതിന് നമുക്ക് വേറെ ഇടണം. അപ്പോൾ ഈ ഇതുപോലുള്ള കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനകത്ത് കാർബൺ കണ്ടൻറ്റ് കിട്ടുകയും അതുപോലെ തന്നെ ചെടിയിൽ അല്ലെങ്കിൽ മണ്ണിൽ വെള്ളം നിലനിൽക്കാനും മണ്ണ് ഈർപ്പം നിലനിൽക്കാനും ഒക്കെ നല്ലതാണ് ഈ കരിയില കമ്പോസ്റ്റ് എടുക്കുന്ന. നല്ല വളത്തോടൊപ്പം തന്നെ മണ്ണിൻ്റെ ജീവാംശം നിലനിർത്താനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിനി കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നോക്കിയേ, നമ്മുടെ കരിയില കണ്ടോ, ഇത് നനഞ്ഞ കരിയിലയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ നന്നായിട്ട് മഴയൊക്കെ പെയ്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ നനഞ്ഞ കരിയില ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചേച്ചി സബ്സ്ക്രൈബർ എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിരുന്നു, നനഞ്ഞ കരിയില കൊണ്ട് ചെയ്യാവോ എന്നുള്ള എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഞാനതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ നനഞ്ഞ കരിയില കൊണ്ടാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മറ്റേത് 3 മാസം കൊണ്ടാണെങ്കിൽ നമുക്കൊരു 10-20 ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നിറയെ കരിയില, മാവിൻ്റെ ആണെങ്കിലും പ്ലാവ് ആഞ്ഞിലി എല്ലാത്തിൻ്റെ നിറയെ കരിയില നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മൾ പറയുന്നത് പോലെ ഒരു ചാക്കിനകത്താണ്. ഞാനിപ്പോൾ പ്ലാസ്റ്റിക് ചാക്കിനകത്താണ് എടുത്തിരിക്കുന്നത്. ഇത് 3 മാസവും നിൽക്കേണ്ടാത്തത് കൊണ്ട് തന്നെ അത്ര ക്വാളിറ്റി ചാക്ക് വേണമെന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ ചാക്കും കൂടെ കരിയിലേക്കകത്തേക്ക് പൊടിഞ്ഞു വീഴും. അപ്പോൾ ഇപ്പോൾ ഉണങ്ങിയ കരിയില ഉണ്ടെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നനഞ്ഞ കരിയില ഉണ്ടെങ്കിലും ചെയ്യാം. നനഞ്ഞ കരിയിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വളമാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതിനെ വളമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ലിക്വിഡ് നമ്മൾ ഒഴിച്ചു കൊടുക്കും. സാധാരണ ചാണകവെള്ളമോ അല്ലെങ്കിൽ ചാണക സ്ലറിയൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മളിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കിക്കൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും ഇൻസ്റ്റയിലെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കരിയില എടുക്കാം. നോക്കിയാൽ ഇത് നല്ല ഭംഗിയായിട്ട് നനഞ്ഞ കരിയിലയാണ് കേട്ടോ. ഇതേ, ഇതൊക്കെ നമ്മുടെ പ്ലാവിൻ്റെ കരിയിലയാണ്, അതുപോലെ മാവിൻ്റെ ഉണ്ട്, ഇത് ആഞ്ഞിലയുടെ ഉണ്ട്, അതുപോലുള്ള എല്ലാ ടൈപ്പ് കരിയിലയുണ്ട്. അപ്പോൾ ഈ നനഞ്ഞ കരിയിലയുടെ കൂടെ നമ്മൾ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും കൂടെ എടുത്തിരിക്കുകയാണ്. മറ്റ് പച്ചില വളങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഈ ശീമക്കൊന്ന ഇല മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നിറച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പച്ചില, നമ്മുടെ കരിയില നനഞ്ഞത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇല ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ശീമക്കൊന്ന ഇലയും ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഈ ശീമക്കൊന്നയ്ക്ക് പത്തലലയെന്ന് ഒക്കെ പറയാറുണ്ട് കേട്ടോ. നിങ്ങൾ എന്താണെന്ന് അവിടെ പറയുന്നതെന്ന്, ശീമക്കൊന്ന തന്നെയാണോ വേറെ എന്തെങ്കിലും പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തിപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. നമ്മൾ കഞ്ഞിവെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന് പകരം നമുക്ക് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തൈര് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒരു മൂന്നോ നാലോ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പുളിച്ച് കിട്ടും. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ലാക്ടോബാസിലസ് ബാക്ടീരിയയൊക്കെ ഇതിനകത്ത് നന്നായിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ അഴുകാനായിട്ട് അത് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ കഞ്ഞിവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. ചാണകം ഏറ്റവും നല്ലതാണ്, പക്ഷേ ചാണകം ഇപ്പം എങ്ങും കിട്ടാനില്ലല്ലോ. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ, ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ ചാണകമൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കോമണായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ശീമക്കൊന്നയും ഇട്ടു, ബാക്കിയും നമുക്ക് നിറച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തൊക്കെ ഇലകളാണ് ഇതിന് ചേർക്കുന്നതെന്ന്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലകളും നമുക്ക് ചേർക്കാൻ മതി. അഥവാ നനഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് നനഞ്ഞ് കിട്ടും. അന്നേരം അത് അന്നേരം ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഒന്ന് രണ്ട് ദിവസം പഴകിയതെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് നോക്കിക്കേ കണ്ടോ, നമ്മളുടെ ആ നനഞ്ഞ കരിയില മുഴുവൻ നമ്മൾ ചാക്കിനകത്താക്കി. അപ്പോൾ ഇനി ബാക്കി കുറച്ചും കൂടെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു മൂന്നാല് ദിവസം കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിലും അതിരുന്നോളും. അപ്പോൾ എന്തായാലും ഒരു പത്തോ ഇരുപത് ദിവസം കഴിയുമ്പം നമുക്ക് ഇത് നല്ല രീതിയിൽ വളമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് കെട്ടി നമുക്ക് കുറച്ച് ഹോളും കൂടി ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ കരിയില, നനഞ്ഞ കരിയിലയും ശീമക്കൊന്ന ഇലയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ നിന്ന് ഹോളിട്ട് കൊടുക്കാം. കാരണം ഈ എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്ത് ഇത് തണലത്ത് വെക്കണം. വെയിലത്ത് വെക്കരുത്, തണലത്ത്. ഒത്തിരി വെള്ളമൊന്നും വീഴാത്ത സ്ഥലത്ത് ഇത് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ സംഗതി റെഡിയായിക്കോളും. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല പൊടിഞ്ഞ ഭസ്മം പോലുള്ള ഇത് കിട്ടണം എന്ന് വിചാരിച്ചാൽ കുറച്ച് നാളും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചെടിക്ക് പറ്റുന്ന രീതിയിലുള്ള വളം നമുക്ക് ഇതിനകത്തുനിന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്കതൊന്ന് കെട്ടിവെക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ഒന്ന് ചരിച്ച് വെക്കുകയോ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഈ വെള്ളം ഒന്ന്, അതായത് നമ്മുടെ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കണ്ട. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും ഇൻസ്റ്റയിലെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.